പാലക്കാട് മലമ്പുഴയിൽ ഇന്ന് വീണ്ടും ഒരു ആർഎസ്എസ് പ്രവർത്തകനെ എസ്ഡിപിഐ ക്രിമിനൽ സംഘം അതിദാരുണമായി കൊലപ്പെടുത്തിയിരിക്കുകയാണ്. ബൈക്കിൽ ഭാര്യയോടൊപ്പം യാത്ര ചെയ്തിരുന്ന സഞ്ജിത്ത് എന്ന് പറയുന്ന ആർഎസ്എസിന്റെ ഒരു പ്രവർത്തകനെയാണ് യാതൊരു പ്രകോപനവുമില്ലാതെ എസ്ഡിപിഐ സംഘം ക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 10 ദിവസത്തിനിടയിൽ നടക്കുന്ന രണ്ടാമത്തെ ആർഎസ്എസ് പ്രവർത്തകന്റെ കൊലപാതകമാണ് കേരളത്തിൽ എസ്ഡിപിഐ നടത്തിയിരിക്കുന്നത്. ഏതാനും ദിവസം മുമ്പ് തൃശൂർ ചാവക്കാട് ഒരു പ്രകോപനവുമില്ലാതെ ഒരു ബിജെപി ആർഎസ്എസ് പ്രവർത്തകനെ എസ്ഡിപിഐ സംഘം കൊലപ്പെടുത്തിയിരുന്നു. ആ കേസിൽ എസ്ഡിപിഐയുടെ പേര് പറയാൻ പോലും അന്ന് പോലീസ് തയ്യാറായില്ല. പോലീസിന്റെ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയാണ് ആ കേസിൽ. ഇപ്പോൾ മലമ്പുഴയിൽ വീണ്ടും ഒരു ആർഎസ്എസിന്റെ ചുമതലയുള്ള പ്രവർത്തകനെ എസ്ഡിപിഐ സംഘം അതിക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുകയാണ്. പോലീസിന്റെ വീഴ്ചയാണ്, സംസ്ഥാന ഗവൺമെന്റിന്റെ വീഴ്ചയാണ് അടിക്കടി ഉണ്ടാകുന്ന ഈ കൊലപാതകങ്ങൾക്ക് കാരണം. എസ്ഡിപിഐ ക്രിമിനൽ സംഘത്തെ സിപിഐഎമ്മും സർക്കാരും പോലീസും സഹായിക്കുന്നതുകൊണ്ടാണ് ഈ കൊലപാതകം കേരളത്തിൽ നടക്കുന്നത്. കുറ്റവാളികളെ സംരക്ഷിക്കുന്ന സമീപനമാണ് സർക്കാരിനുള്ളത്. വർഗീയ ശക്തികളുമായി ചങ്ങാത്തത്തിലാണ് സിപിഎമ്മും സർക്കാരും. കേരളത്തിലെ പല തദ്ദേശ സ്ഥാപനങ്ങളിലും എസ്ഡിപിഐയുമായി ചേർന്ന് ഭരണം പങ്കിടുകയാണ് സിപിഎം. അതുകൊണ്ടാണ് കൊലയാളികളെ സംരക്ഷിക്കുന്ന നിലപാടെടുക്കുന്നത്. പാലക്കാട്ടെ കൊലപാതകത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായി അപലപിക്കുകയാണ്. അങ്ങേയറ്റം അപകടകരമായ നിലയിലേക്കാണ് കേരളത്തിന്റെ ക്രമസമാധാന നില പോകുന്നത്. ഇത് വെച്ചുപൊറപ്പിക്കാനാവില്ല. സർക്കാർ ഇടപെട്ടിട്ടില്ലെങ്കിൽ, ശക്തമായ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ സ്വാഭാവികമായും ജനങ്ങൾക്ക് ചെറുത്തുനിൽപ്പിന് വേണ്ടിയിട്ട് മറ്റു മാർഗങ്ങൾ ആലോചിക്കേണ്ടി വരും. എസ്ഡിപിഐ അതിക്രമം തടയാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ ശക്തമായിട്ടുള്ള പ്രതിരോധം ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വളരെ ആസൂത്രിതമായിട്ടുള്ള കൊലപാതകങ്ങളാണ് എസ്ഡിപിഐ ക്രിമിനൽ സംഘങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരെ നിയന്ത്രിക്കാൻ പോലീസും സർക്കാരും തയ്യാറായില്ലെങ്കിൽ ജനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അവരെ നേരിടാൻ, ജനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അവരെ ചെറുക്കാൻ നിർബന്ധിതമാവുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കാം. ജനങ്ങൾ നേരിടുക തന്നെ ചെയ്യും. ഈ തരത്തിലുള്ള പ്രകോപനമൊന്നുമില്ലാതെ ആർഎസ്എസ് ബിജെപി പ്രവർത്തകരെ ആക്രമിക്കാനും കൊലപ്പെടുത്താനുമാണ് എസ്ഡിപിഐ സംഘം വരുന്നതെങ്കിൽ അവർക്കെതിരെ അതേ നാണയത്തിൽ തന്നെ ശക്തമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകാനും ഞാൻ ഈ അവസരം ഉപയോഗിക്കാം. അല്ല, കൊലയ്ക്ക് കൊല എന്നല്ല, ജനങ്ങൾ ഈ അക്രമത്തെ വെച്ചു പോറിപ്പിക്കില്ല. ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഇവരെ നേരിടാനുള്ള മാർഗം ഞങ്ങൾ സ്വീകരിക്കും.